ഞാൻ മേളി തന്നെ നിൽക്കാം അപ്പൊ എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ് നിങ്ങൾ എന്താ അകന്നകന്നിരിക്കുന്നെ കൊറോണ ഉണ്ടോ എന്നാ അടുത്തിരിക്കുന്നൊക്കെ ഒന്ന് കൈ കൊടുക്കാമോ ആരും ഇല്ലല്ലേ ആ മോൾ മോളൊറ്റയ്ക്ക് ഇരിക്കുന്നു ഇച്ചിരി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോരെ ഇടയ്ക്കൊക്കെ ഒന്ന് വർത്താനം പറയാലോ ഓക്കേ സോ ഗ്രേറ്റ് എൻ്റെ പേരും എല്ലാം പറഞ്ഞായിരുന്നോ ഓക്കെ എൻ്റെ പേര് സജി ഞാൻ എവിടുന്നാ നിന്നാണ് വരുന്നതെന്നൊക്കെ മനസ്സിലായോ എവിടത്തുകാരനാണ് സാർ കോട്ടയം കോട്ടയക്കാരും എല്ലാം ഉണ്ടോ ഒരാളെങ്കിലും ഉണ്ട് എനിക്ക് തോന്നി ഒരാളെങ്കിലും അപ്പോൾ ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത് ബേസിക്കലി ഞാനൊരു കൗൺസിലറാണ് പഞ്ചായത്ത് കൗൺസിലറല്ല കൗൺസിലിംഗ് അറിയാമല്ലോ അറിയോ കൗൺസിലിംഗ് അപ്പോൾ ഇല്ലെങ്കിൽ ഇച്ചിരി കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ആയിരുന്നു ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാമല്ലോ ക്യാമറയിൽ ആളുണ്ടല്ലോ പണ്ടൊക്കെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വേണ്ട അല്ലേ ഇപ്പോളാ ലൈറ്റിൽ പറഞ്ഞത് ആയിക്കോട്ടെ പണ്ടൊക്കെ ആൾക്കാർ എന്തൊക്കെയായിരുന്നു ഈ മനോരോഗികൾക്കുള്ള ചികിത്സയാണ് കൗൺസിലിംഗ് എന്നൊക്കെ ചിന്തിക്കുമായിരുന്നു ഇന്നിപ്പം അങ്ങനെയൊന്നുമല്ല അതൊക്കെ മാറി ഇപ്പം കൗൺസിലിങ്ങിന് അല്പം കൂടെ സ്വീകാര്യതയൊക്കെ ഉണ്ട് നിങ്ങൾ ആരെങ്കിലും കൗൺസിലിംഗിന് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ കൗൺസിലിംഗ് ആവശ്യമുള്ള ഒത്തിരി പേർ ഇന്ന് കൗൺസിലിങ് എന്നുള്ളതിനെ പോസിറ്റീവായിട്ട് കാണുകയും കൗൺസിലിംഗ് എടുക്കുകയും ചെയ്യാറുണ്ട് സോ ദാറ്റ്സ് അബൌട്ട് മീ നമ്മുടെ ക്യാമ്പിൻ്റെ പൊതുവെ ഇങ്ങനെ നടക്കുന്ന ഈ ക്യാമ്പിൻ്റെ ഒരു തീമുണ്ടല്ലോ എന്താണത് എന്താണ് ഇവിടെ ചിലരൊക്കെ ഇങ്ങനെ കരിങ്കല്ലിന് കാറ്റ് പിടിച്ച് പോലെ ഇരിക്കുന്നു മസലൊക്കെ പിടിച്ചായിരിക്കുന്നു ഓക്കെ റീവാം അല്ലേ റീവാംപ് നമ്മുടെയൊക്കെ ലൈഫിൽ ഒക്കെ ഒരു റീവാംപ് നല്ല റീവാമ്പിന്റെ അർത്ഥം പറയാം ആർക്കെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന അർത്ഥം പറഞ്ഞാൽ മതി ഗൂഗിൾ അമ്മച്ചിയോട് ചോദിക്കണം എന്നാ ചോദിച്ചോ ചോദിക്കേണ്ടവർക്ക് ചോദിക്കാം ഞാൻ ഞാനൊരിക്കൽ തിരുവല്ല താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിലൊക്കെ ചങ്ങനാശ്ശേരിയിൽ വരിക ചങ്ങനാശ്ശേരിയിൽ പോയിട്ടുണ്ടോ ഒരു സംഗീത ടെക്സ്റ്റൈൽസ് അറിയാമോ ഇല്ലേ അവിടുത്തെ ഏറ്റവും വലിയ തുണിക്കടയാണ് സംഗീത ടെക്സ്റ്റൈൽസ് ഇപ്പോൾ അവർ വളരെ വിശാലമായിട്ട് പണിതു നേരത്തെ ചെറിയ കടയായിരുന്നു അപ്പോൾ ആ സംഗീത ടെക്സ്റ്റൈൽസിൽ നമ്മൾ ചെല്ലുമ്പം ആദ്യം നമ്മുടെ കണ്ണിൽ പെടുന്നത് അവിടെ ഒരു വലിയൊരു നിലവിളക്കുണ്ട് ഭയങ്കര സ്റ്റൈലുള്ള അവ ആ നിലവിളക്കാണ് അപ്പം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ സാധനം അവിടെ നടുക്കുക തന്നെ വെച്ചിരിക്കുക അപ്പം നമ്മുടെ കണ്ണിൽ ആദ്യം അത് പെടും അപ്പോൾ അല്ല കഴിഞ്ഞ് നമ്മൾ തുണിയൊക്കെ മേടിക്കും അപ്പം ഞാൻ ഒരു ദിവസം പോയപ്പം ആശാനെ കാണുന്നില്ല ഓ ഇത് എടുത്തുകൊണ്ട് പോയി മാറ്റി ഇവിടെ നിന്ന് തുണിയെല്ലാം എടുത്ത് നമ്മൾ പാർക്കിംഗ് ഏരിയയിലോട്ട് വന്നപ്പം അവിടെ ഒരു മൂന്നാല് പേര് ഇരിപ്പുണ്ട് അതിൻ്റെ നടുക്ക് നമ്മുടെ താരമുണ്ട് എല്ലാവരും കൂടെ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഇതിന് ഇട്ടങ്ങ് ഉരക്കുകയാണ് ഈ സംഭവത്തെ നമ്മുടെ നമ്മുടെ നിലവിളക്കിന് ആ ഓക്കെ വന്നു ആ ഇത് മതി ആ ഓക്കെ ഫൈൻ അപ്പം അങ്ങ് ഉരക്കാണ് അപ്പൊ ഞാൻ അവിടെ നിന്ന് പോർത്തു നമ്മുടെ നിലവിളക്കിന് വായുണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോ പറഞ്ഞാനേ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് ആൾക്കാർ കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് എന്നെയാണ് നിങ്ങൾ എന്നെ ഇതുപോലെ ഇട്ട് ഇങ്ങനെ ഉരക്കാൻ മാത്രം ഞാൻ എന്ത് ദ്രോഹമാണ് നിങ്ങളോട് ചെയ്തത് എന്നത് ചോദിച്ചാൽ ഞാൻ വിചാരിച്ചു ഇനി അഥവാ അതങ്ങനെ ചോദിച്ചാൽ ഈ ഉരയ്ക്കുന്ന പാട്ടുകൾ അതിനോടൊരു മറുപടി പറയും മറുപടി പറയൊന്നുമല്ല നല്ലതിനാ എന്തിനായിട്ട് ഉരയ്ക്കുന്നത് സത്യത്തിൽ അത് ഈ കുറയിരുന്ന് കഴിയുമ്പോൾ ക്ലാവ് പിടിക്കും അതിൻ്റെ ഭംഗിയൊക്കെ അങ്ങ് പോവും അതിൻ്റെ ആ നല്ല എന്താണ് കാണാനുള്ള അട്രാക്ഷനൊക്കെ അങ്ങ് പോവും അപ്പോൾ ഇതിനെ പിടിച്ച് അങ്ങ് ഉരച്ചിതിനെ ക്ലീൻ ചെയ്ത് കഴിയുമ്പം അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റും കൂടി ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ നല്ല മിന്നി തിളങ്ങുന്ന സംഭവമായിട്ടങ്ങ് മാറും ഇടയ്ക്കൊക്കെ നമുക്ക് ഓവർഹോൾ എന്നൊരു പദം കേട്ടിട്ടുണ്ട് ഇംഗ്ലീഷിൽ ഓവർഹോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഴയ എഞ്ചിനൊക്കെ വണ്ടിയുടെയൊക്കെ പഴയ പഴയ വണ്ടി ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ എഞ്ചിൻ്റെ ഓരോരോ പീസായിട്ട് അഴിച്ച് മാറ്റിയിട്ട് കംപ്ലീറ്റ് അഴിച്ച് അതിനെ ക്ലീൻ ചെയ്ത് ഓരോരോ ചെറിയ ചെറിയ സ്ക്രൂ ആയിട്ട് അതിനെ തിരിച്ചൊക്കെ പിടിപ്പിച്ച് അതിനെ അങ്ങനെ വീണ്ടും അതിനെ തുരുമ്പെല്ലാം കളഞ്ഞ് നല്ല പുത്തനാക്കി മാറ്റിയിട്ട് അതിലേക്ക് അതിൻ്റെ ഡീസലാക്കി ഒഴിച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു പുത്തൻ എൻജിൻ പോലെ അത് ഫങ്ഷൻ ചെയ്യും ഓവർഹോൾ എന്നാണ് അതിനെ വിളിക്കുന്നത് എൻജിൻ ഓവർഹോൾ ഹോൾ നമുക്കിന്ന് സംസാരിക്കാനുള്ളൊരു ടോപ്പിക്ക് ഇതാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് സങ്കീർത്തനങ്ങൾ ഇരുപത്തിനാലിൻ്റെ ആറ് എന്ന് വായിച്ചേ സാം നമ്പർ ട്വന്റി ഫോർ വേഴ്സ് സിക്സ് ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ ആ അതാണ് ആ വാക്യം ഇതാകുന്നു അവനെ ിക്കുന്നവരുടെ തലമുറ എന്നിട്ട് പറയുകയാണ് യാക്കോബിൻ്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ അതായത് ഗോഡ് സീക്കിംഗ് ജനറേഷൻ ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ എണ്ണം ഭയങ്കര കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഗ്രി ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളുടെ പ്രായം ആ ഏജിൽപ്പെട്ട പെട്ട ഒത്തിരി പേർക്ക് ഇന്ന് ദൈവത്തെയും ആത്മീകതയും വേണ്ടാത്ത ഒരു ഒരു കാലഘട്ടമാണ് അതെന്നാന്ന് ചോദിച്ചാൽ അതിന് ഒത്തിരി കാരണങ്ങളുണ്ട് അതിന് ഒത്തിരി കാരണങ്ങളുണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നതിന് എന്തിനാണ് ദൈവത്തെ അന്വേഷിക്കുന്നത് എന്നൊരു ചോദ്യം കൂടെ അതോടുകൂടെ വളരെ പ്രസക്തമാണ് ദൈവത്തെ അന്വേഷിക്കുന്നവർ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നവർ ദൈവമില്ലെങ്കിൽ എൻ്റെ ജീവിതം വെറും സീറോയാണ് എന്ന് ചിന്തിക്കുന്നവർ അങ്ങനെയുള്ള ആളുകളുടെ ഒരു ഒരു എണ്ണം കുറഞ്ഞു വരികയാണ് ഇപ്പോൾ സ്പിരിച്വാലിറ്റി ആത്മീകത എന്നാൽ നിങ്ങൾക്ക് എന്താണ് അതാ ഞാൻ പറഞ്ഞു അടുത്തിരിക്കാൻ വേണ്ടി അടുത്തിരിക്കുന്ന ആളോട് മിണ്ടാനുള്ള സമയമാണ് നിങ്ങൾ തമ്മിൽ സംസാരിക്കാം സംസാരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ആത്മീകത എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുന്ന എന്താണ് മിണ്ടിക്കോ അടുത്തിരിക്കുന്ന ആളോട് തേർട്ടി സെക്കൻഡ്സ് ഉണ്ട് എന്തേലും പറയണം ചുമ്മാ ഇരിക്കരുത് മിഴിച്ചു നോക്കിയിരിക്കരുത് വർത്താനം പറയണം ആത്മീകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പറയൂ എന്താ പറഞ്ഞോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞോ പറഞ്ഞല്ലോ എന്തെങ്കിലുമൊക്കെ കേട്ടായിരുന്നോ അടുത്തിരുന്ന ആള് പറഞ്ഞത് അതോ ആ എന്തോ ഒരു അവസരം കിട്ടാതിരിക്കായിരുന്നു ഇന്നലെ എവിടെ പോയേക്കായിരുന്നു അതാണോ ചോദിച്ചേ അപ്പം യൂത്ത് മീറ്റിംഗ് ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ചോദിക്കാവേ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മമ്മിയോട് പ്രോമിസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ അവിടെ ആര് ക്ലാസ് എടുക്കാൻ വന്നാലും എന്ത് ചോദിച്ചാലും മമ്മി ഒരു വാക്ക് ഞാൻ തിരിച്ചു മിണ്ടത്തില്ല എന്ന് വാഗ്ദാനം കൊടുത്തിട്ടൊന്നുമല്ലോ അല്ലേ എന്താണ് ആത്മികത എന്ന് പറയുമ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നൊരു ഒരു ഒരു കാര്യം കാര്യമൊന്നു പറയാമാരെങ്കിലും ഇവിടെ വരക്കേട്ടില്ല സ്പിരിച്വൽ കണക്ഷൻ വിത്ത് ഗോഡ് ആസ് എ വെരി ഗുഡ് ആൻസർ താങ്ക് യു യെസ് നെക്സ്റ്റ് ശരി ഉണ്ടാ വോളിയം ആ കൂട്ടി പറഞ്ഞോ ആ ഞാൻ തന്നെ ഞാനും അതിനോട് യോജിക്കുന്നു ഓക്കെ ഞാൻ യോജിക്കുന്നുണ്ടോ ഇതിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഉത്തരം കൂടെ പറഞ്ഞു ആരെങ്കിലും നോക്കട്ടെ എന്താ പേര് അനൻ അനറിൻ 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 ചുരുക്കപ്പേരുമല്ലോ ഉണ്ടോ ഏ മന്ന മുന്ന മുന്ന സാറാമ്മന്നെ വിളിച്ചില്ല ഓകെ സാറാമ്മയോട് എല്ലാവരും യോജിക്കും സ്പിരിച്വൽ കണക്ഷൻ വിത്ത് ഗോഡെന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് ചോദ്യം ഒന്നുമില്ല അതല്ലാതെ ഇച്ചിരി കൂടെ വേറൊരാശയം പറയാൻ ആർക്കെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം ഫൈവ് ദൈവമായിട്ടുള്ള അടുപ്പമാണ് ആത്മബന്ധമാണ് ആത്മികത വണ്ടർഫുൾ ഇവിടെ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഏ വാക്കിംഗ് വിത്ത് ഗോഡ് വാവ് എന്റെ പ്രതീക്ഷകളെ നീ തകിടം മറിച്ചു ഞാൻ വിചാരിച്ചു പെൺപിള്ളേരെ ഇവിടെ മിണ്ടത്തുള്ളൂ എന്നാ വിചാരിച്ചേ അങ്ങനെയല്ല എന്ന് നീ സ്ഥാപിച്ചു താങ്ക് യു ശരിക്കും ആത്മീകത എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായ സ്റ്റോറീസ് കാണും അതിലൊരു വെച്ചാൽ നമുക്കറിയാം നിങ്ങളിവിടെ വന്നത് തന്നെ നിങ്ങൾ ഭയങ്കര ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ വരാൻ സാധ്യത ഉണ്ടായിരുന്ന എല്ലാവരും ഒന്ന് വന്നോ പലരും ഇപ്പോഴും വീട്ടിലിരുന്ന് കാലുമേ കാലും കയറ്റിവെച്ചിരുന്ന് ടി വി കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ടാണ് നിങ്ങൾ യു ചൂസ് ടു കം ഹിയർ അല്ലേ ആണോ എന്തോ ആ അപ്പോൾ എന്താണെങ്കിലും ഇവിടെ വന്നത് തന്നെ നിങ്ങളുടെ ഒരു ഒരു സ്പിരിച്വൽ തേഴ്സ്റ്റിൻ്റെ ഒരു ലക്ഷണമാണ് ദാറ്റ്സ് വെരി ഗുഡ് ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടേതായ സ്റ്റോറി സ്പിരിച്വലിറ്റിയെ സംബന്ധിച്ച് കാണും ഞാൻ കേട്ട ഒരു സ്റ്റോറി നിങ്ങളോട് പറയാം ഞങ്ങളുടെ ചർച്ചിലൊരു മോളുണ്ട് അവളുടെ പേര് ഹന്ന എന്നാണ് ഹന്ന ഞങ്ങളുടെ കീബോർഡിസ്റ്റാണ് സുന്ദരിയാണ് ബി എസ് ഡബ്ല്യു കഴിഞ്ഞു നിൽക്കുകയാണ് കല്യാണാലും അല്ല കേട്ടോ പക്ഷെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഹന്ന ഹന്നയ്ക്ക് ഒരു വയസ്സുള്ളപ്പം ഡോക്ടർമാർ പറഞ്ഞു അങ്ങനെ പല ആശുപത്രി എറണാകുളം തൊട്ട് കോട്ടയം തൊട്ട് കയറി ഇറങ്ങി അവസാനം വെല്ലൂർ ചെന്നാണ് നിന്നത് എന്ന് പറഞ്ഞു ഈ കൊച്ചിൻ്റെ കരൾ മാറ്റിവെക്കുക എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗ്യാരണ്ടിയൊന്നും തരുന്നില്ല അങ്ങനെയൊന്ന് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ അവർ പറഞ്ഞു ഒന്നാ വേണ്ട എത്ര നാൾ ജീവിക്കുന്നു ഒരു ഉറപ്പില്ല പക്ഷേ ഈ കൊച്ചിൻ്റെ പ്രശ്നം സദോ സമയത്ത് ദേഹം മുഴുവനും ചൊറിഞ്ഞുകൊണ്ടിരിക്കും ചോറിഞ്ഞ് പൊട്ടിക്കും ഭയങ്കരമായിട്ട് അപ്പോൾ കണ്ടാലൊന്നിനും കൊള്ളത്തില്ല ഈ കൊച്ചിനെ മുഖം വരെ ചോറിഞ്ഞ് പാറിച്ചെടുക്കും പിന്നെ രാത്രി ഉറങ്ങത്തില്ല അതുകൊണ്ട് പകൽ ക്ലാസ്സിൽ ചെന്നാൽ നല്ല ഉറക്കം അതുകൊണ്ട് പിള്ളേർക്കെല്ലാം വെറുപ്പാണ് കലിപ്പാണ് ഈ കൊച്ചിനോട് ടീച്ചർമാർക്ക് ഇതിനെ കണ്ണി കണ്ടുകൂടാ ഇത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും യു കെ ജിയിലാണെന്ന് അത്ര പൊക്കമുള്ളൂ പൊക്കവും വെക്കത്തില്ല പക്ഷെ ഇതിൻ്റെ ഈ കൊച്ചിൻ്റെ അമ്മയ്ക്ക് ദൈവം ഒരു അരുളപ്പാട് കൊടുത്തു ഇവള് കൗമാരപ്രായത്തിലേക്ക് വരുമ്പോൾ ഇവള് ഹീലാവും അമ്മ അത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചു അങ്ങനെ അവൾ ഹീലായി ആരുടെയും പ്രത്യേകിച്ച് ഒരു ഇൻ്റർവെൻഷൻ കൊണ്ടല്ല ദൈവമായിട്ട് തന്നെ പക്ഷെ അന്ന ഈ കഴിഞ്ഞ ചർച്ചിൽ ടെസ്റ്റ് പണി പറഞ്ഞപ്പം ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു അത് എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു ഇങ്ങനെയാണ് ഹന്ന പറഞ്ഞത് അഞ്ചാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുന്ന സമയത്ത് അപ്പം അവിടെ ഒരു പള്ളിക്കൂടെ എന്ന് പറഞ്ഞൊരു സ്കൂൾ കേട്ടിട്ടുണ്ടോ കോട്ടയത്ത് അരുന്ധതി തി റോയുടെ ആ ആ ഒരു സ്കൂളുണ്ട് അവിടെ ഈ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം ഈ താഴെയാണ് പാർക്കിങ്ങും ഒക്കെ അപ്പം സ്കൂൾ മേളില്ല പിള്ളേരെ കറക്റ്റ് സ്കൂൾ വിടുന്ന സമയത്തേക്ക് ഊട്ടി താഴേക്കും ആദ്യം പാർക്കിങ്ങിൻ്റെ അവിടെ വരാൻ വേണ്ടി ഓടി വരുമ്പം കാല് തട്ടി വീണ് അങ്ങനെ ഇച്ചിരി ഇൻസിഡൻസ് ഉണ്ടായപ്പോൾ ഇവർ പറഞ്ഞു നാളെ തൊട്ട് താഴേക്ക് പോകും ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല ഒരു ഫ്രണ്ടിൻ്റെ കൈ പിടിച്ചുകൊണ്ട് രണ്ട് രണ്ട് പേരായിട്ട് താഴേക്ക് നടന്നു പോകാൻ പറ്റത്തുള്ളൂ പുതിയ റൂൾ ഇട്ടു അപ്പം എല്ലാവരും എന്ത് ചെയ്തു അവനവൻ്റെ ബെസ്റ്റിയുടെ കൈ പിടിച്ച് പാട്ടും പാടി താഴേക്ക് പോയി ന്നയുടെ കൈ ആര് പിടിക്കും കാരണം ഹന്നയുടെ കൈ പിടിക്കാൻ പോലും കൊള്ളത്തില്ല അതുപോലെ ചൊറിഞ്ഞ് മാന്തി പൊട്ടിച്ച് വല്ലാതെ ഹന്നയെ എല്ലാവരും കലിപ്പില്ല അതുകൊണ്ട് ഒറ്റയാൾ ഹന്നയുടെ കൈ പിടിക്കത്തില്ല അപ്പൊ ഹന്ന ഇങ്ങനെ നോക്കി നിൽക്കും ആരേലും കൈ പിടിക്കാനുണ്ട് ആരുമില്ല അവസാനം ഹന്ന തലേന്താത്തി ഇങ്ങനൊരു പോക്കുണ്ട് താഴെ ഡെയിലി ഒരു ദിവസം ഹന്നക്ക് അങ്ങ് സഹിച്ചില്ല ഭയങ്കര സങ്കടം അപ്പൊ ഹന്ന എന്ത് അറിയാമോ അവിടെ വന്നുകൊണ്ട് ആകാശത്തേക്ക് നോട്ടം കർത്താവേ എൻ്റെ കൈ പിടിക്കാൻ മാത്രം ആരുമില്ലല്ലോ പെട്ടെന്ന് ഹന്ന ഒരു സൗണ്ട് കേൾക്കുകയാണ് ഞാൻ കൈ പിടിച്ചാൽ മതിയോ യേശു കർത്താവിൻ്റെ സൗണ്ടാണ് അപ്പം ഹന്ന സെൻസ് ചെയ്ത് യേശു കർത്താവ് ഇങ്ങനെ അടുത്ത് നിൽക്കുന്നതായിട്ട് സെൻസ് ചെയ്തു അപ്പം ഹന്ന ആ കൈയെടുത്ത് യേശു കർത്താവിൻ്റെ കയ്യിലേക്ക് ഞാൻ കൊടുത്തു എന്നിട്ട് നല്ല തല ഉയർത്തിപ്പിടിച്ച് നല്ല ധൈര്യത്തോടെ നല്ല നല്ല ഉന്മേഷത്തോടെ അഭിമാനത്തോടെ നടന്ന് താഴേക്ക് എല്ലാ ദിവസവും ആർക്കും അറിയത്തില്ല അന്നയ്ക്ക് ഒന്ന് വ്യത്യാസം പക്ഷെ അന്നയ്ക്കറിയാം അന്ന ഇങ്ങനെ കൈ പിടിച്ചോണ്ടാണ് നടക്കുന്നത് അവളുടെ ലോകത്തെ മാറ്റിമറിച്ചു ആ സംഭവം അപ്പം അവളത് വെളിപ്പെടുത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹന്നായോട് ചോദിച്ചാൽ വാട്ട് ഈസ് യുവർ സ്പിരിച്വാലിറ്റി എന്ന് ചോദിച്ചാൽ ഹന്നയ്ക്ക് പറയാനുള്ള സ്റ്റോറി ഇതായിരിക്കും സ്റ്റോറിസ് അതോ നമ്മുടെ ആത്മീകത സമം ആ രാവിലെ പെട്ടീന്ന് എഴുന്നേൽക്കുമ്പോൾ യേശ്വർ താവ് സ്ത്രോത്രം ഇന്ന് മുഴുവൻ സൂക്ഷിച്ചോണേ നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേൽക്കും പിന്നെ വൈകിട്ട് പിന്നെ പാട്ടുപാടി പ്രാർത്ഥിക്കുമല്ലോ ചില വീടുകളിലെ പാട്ടുപാടി പ്രാർത്ഥന ബേഗ്രാസോ എല്ലാവരും നല്ല ഉന്മേഷ പരിതരായിരിക്കുമ്പോഴാണ് ആ വീട്ടിലെ അമ്മ അനൗൺസ് ചെയ്യുന്നത് എന്നാൽ പാട്ടുപാടി പ്രാർത്ഥിക്കാം അപ്പോളേക്കും നാല് മൂലക്കൊന്നും ആൾക്കാർ വരും എന്നിട്ട് ആ ചുമര് ഒരു ഇരിപ്പുണ്ട് ചുമരി ചാരി കാലും നീട്ടി ആ ഇരിപ്പ് കണ്ടാലേ അറിയാം എന്തിനോ ഉള്ള തയ്യാറെടുപ്പാണ് അതുവരെ നല്ല ഉന്മേഷത്തിൽ നിന്ന് ആൾക്കാര് കാലും നീട്ടി ചാരി ഇരിക്കുന്നതും കാണാം വായ്ക്കോട്ടയുടെ സംസ്ഥാന സമ്മേളനമാണ് പിന്നെ അവിടെ അവര് ചെറിയ പാട്ടൊക്കെ പാടി സങ്കീർത്തനൊക്കെ വായിച്ച് അങ്ങ് തീർക്കുന്ന ഇസ് ദാറ്റ് യുവർ സ്റ്റോറി അതോ എനിക്ക് തൊടാൻ പറ്റുന്ന അടുപ്പത്തിൽ എനിക്ക് കേൾക്കാൻ പറ്റുന്ന അടുപ്പത്തിൽ എൻ്റെ ശ്വാസ നിശ്വാസങ്ങൾ പോലും കേൾക്കാവുന്ന അത്രയും അടുപ്പത്തിൽ എനിക്ക് കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ വേണമെങ്കിൽ ഈ പിക്ചറിലേക്ക് നോക്കിയാൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത് ഇതാരെ പോലെ ഇരിക്കുന്നത് ഏ ഇത് ആരാ ചോദിച്ചാൽ നിങ്ങളെന്തോ പറയും ഏകദേശം കാരണം ഇങ്ങനെയൊക്കെയാണല്ലോ പൊതുവേ നമ്മൾ യേശുവിനെ ചിത്രീകരിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വെച്ചേക്കാം എന്ന് വെച്ചാൽ ഇങ്ങനെയാണെന്നല്ല ഇങ്ങനെ ആയിരിക്കാം ഓക്കെ അപ്പൊ യേശു ഭർത്താവ് കയ്യ് പിടിച്ച് വേറൊരാള് അപ്പോൾ അപ്പൊ ഒരാൾ നിപ്പുണ്ട് ആ ആളോട് ഈ ആളോടെ വാടേൺ ലെറ്റ്സ് ഗോ പക്ഷെ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ല ബാക്ക്ഗ്രൗണ്ട് ഒന്നുമല്ല ഇവിടെ ഭയങ്കര കൊക്കയുണ്ട് മണ്ണാണ് ഏത് സമയത്ത് ഇടിഞ്ഞു താഴെ പോകാം ഇപ്പുറത്തും അങ്ങനെ നല്ല സംഭവമൊന്നുമല്ല പക്ഷെ ആ മുഖത്തൊക്കെ നല്ലൊരു ഒരു 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 അല്ലേ ഒരു പ്രകാശം അത് അതെവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാ കൂടെ നടക്കുന്നോണ്ടായിരിക്കും നമ്മൾ വായിച്ച വാക്യം ആക്ച്വലി സങ്കീർത്തനങ്ങൾ ഇരുപത്തിനാലില് ഈ സങ്കീർത്തനം എഴുതിയ ആൾ ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ ആരാന്ന് പറഞ്ഞേ ദാനിയല്ലോ എനിക്കിത്തിരി ചെവി പുറകോട്ടാണ് പ്രത്യേകിച്ച് ഇവിടുന്ന് കേൾക്കും എന്താ ഉം എന്നാലെങ്കിലും സൗണ്ട് കൂട്ടിക്കോണം അപ്പോൾ ഇത് ദാവീദ് പറയാണ് എന്താണ് പറയുന്നത് ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ ഇത് പറയുന്നതിന് തൊട്ടു മുമ്പ് നമുക്ക് ഏറ്റവും മോസ്റ്റ് ഇൻറ്റിമേറ്റ് ഡിയറസ്റ്റ് സങ്കീർത്തനാണ് ഇരുപത്തിമൂന്നാ സങ്കീർത്തനം അറിയാവോ ന പറഞ്ഞെഹോ വാ വെരി ഗുഡ് ആ പറഞ്ഞ ആൾക്കാർ മാത്രം സങ്കീർത്തനം പറഞ്ഞവര് മാത്രം വലത്തേക്കായി എടുത്തേ ആ ഇടത്തെ തോളത്തേക്ക് കൊണ്ടുപോയി രണ്ട് തട്ട് തട്ടി എന്നിട്ട് പറഞ്ഞേ വെരി ഗുഡ് ചിലപ്പോഴൊക്കെ ആരും നമ്മളെ അഭിനന്ദിക്കാനില്ല എന്ന് തോന്നുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സന്തോഷം തരും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങളത് കാണാതെ പഠിച്ചതിൻ്റെ കാരണം അത്രയും മനോഹരമാണ് ആ സങ്കീർത്തനം ആ ആടിനെയൊക്കെ അങ്ങ് മേയാൻ വിട്ടേച്ച് ഒറ്റയ്ക്ക് ആ മരത്തിൻ്റെ തണലിലേക്ക് ഞാൻ ഇരുന്ന് കഴിയുമ്പോൾ ആ വായിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ കിന്നരം വീണ അന്ന് വീണയുണ്ടോ എന്തോ ആ വീണയുണ്ട് ആ ഓക്കെ പക്ഷെ പുള്ളി കിന്നര വായനയുടെ ആളായിരുന്നോ തോന്നുന്നത് ആവിയത് കിന്നരവും വീണ ഒന്നാണോ ആ ആ എന്തായാലെങ്കിലും കൊള്ളാം അപ്പൊ ഇതൊക്കെ വായിച്ചോണ്ടിരുന്ന് ഉണ്ടാക്കിയ പാട്ടാണ് ഹോ എൻ്റെ ഇടേനാകുന്നു എനിക്ക് മുട്ടുണ്ടാകില്ല പച്ചയായ പുൽപ്പുറത്തിൽ അവൻ അവനെന്നെ കിട്ടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു ഒരു ദിവസം ഒരു ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ആട്ടിൻകുട്ടി ചെമ്മരി ആട്ടിൻകുട്ടി നല്ല ക്യൂട്ടാണ് നല്ല വൈറ്റ് രോമങ്ങളുണ്ട് നല്ല മിന്നിത്തിളങ്ങുന്ന കണ്ണ് അങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള ഈ ആട്ടിൻകുട്ടി ദാഹിച്ചു നന്നായിട്ട് തിന്നു ഇടേൻ്റെ കൂടെ പോയതാ നന്നായി തിന്നു തിന്ന് തിന്ന് വയറൊക്കെ നിറഞ്ഞു അങ്ങനെ ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ അടുത്തുള്ള ഒരു അരുവിയുണ്ട് നല്ല സ്വസ്ഥമായിട്ട് വെള്ളം ഒഴുകുന്ന ഒരു അരുവിയുണ്ട് അവിടെ ചെന്ന് ഇങ്ങനെ വെള്ളമൊക്കെ കുടിക്കാൻ നേരത്തെ എന്തോ അനക്കം നോക്കിയപ്പോൾ അപ്പുറത്തൊരു പൊന്തക്കാടെന്ന് പറയോ ബുഷ് അതിനകത്ത് അനക്കം അപ്പം ഈ ക്യൂട്ട് ലിറ്റിൽ ആട് പതുക്കെ ഇതെന്നാന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ അകത്തു നിന്ന് അനക്കം കേൾക്കുന്നത് ഇങ്ങനെ ശരിക്കും നോക്കിയപ്പം അതിൻ്റെ അകത്തൊരാട് ഒളിച്ചിരിക്കുകയാണ് അപ്പം ഈ ക്യൂട്ട് ആട് ഒളിച്ചിരിക്കുന്ന ആടിനോ ഹേയ് നീ എന്താ ഇരിക്കുന്നത് പുറത്തു പോവാ ഇല്ല ഞാൻ വന്നോ നീ എന്നെ പിടിച്ച് തിന്നും അയ്യോ ഞാൻ തിന്നത്തില്ല ഞാനും ഒരാടാണ് നിന്നെ പോലെ ധൈര്യമായിട്ട് പുറത്തേക്കുവാ അപ്പോൾ അത് പതുക്കെ പതുക്കെ ഇച്ചിരി ഇച്ചിരി വന്ന് ഇങ്ങനെ നിൽക്കുക അയ്യേ നിന്നെ കണ്ട എന്ത് വൃത്തിയേടാ നിന്റെ ദേഹം മുഴുവനും ചെളി പിടിച്ചിരിക്കുന്നു അഴുക്ക് പിടിച്ചിരിക്കുന്നു നാറുന്നു ഈച്ച ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നു നിന്റെ മുഖത്തോട്ട് നോക്കി എന്നെ പേടിയ ഇത് ഇതെന്താ നീ ഇങ്ങനെ അപ്പൊ ഇത്രയും ചോദിച്ചപ്പോഴേക്കും ഈ ആട് മൊത്തം പുറത്തേക്ക് വന്നിട്ട് ഈ ക്യൂട്ടായിട്ടുള്ള ഈ ആടിനെ നോക്കിയിട്ട് പറയും യോ നിന്നെ കണ്ടാൽ എന്ത് ഭംഗിയാ നിന്റെ മുഖത്തെന്തോ കോൺഫിഡൻസ് നിന്നെത്ര വൃത്തിയായിട്ട് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നേ അപ്പൊ ഈ ആട് പറഞ്ഞ മറുപടി എന്തായിരിക്കും വൺ റീസൺ ആരെങ്കിലും അത്രയും കടന്ന് ചിന്തിക്കുന്നവരുണ്ടോ നോക്കട്ടെ പറയാമോ പറയാമോ എനിക്കൊരു എനിക്കൊരു ആ അതാണ് കറക്റ്റ് വേർഡ് പേര് പറഞ്ഞേ ലീന ഡീന ലീന ഡീന അപ്പൊ ഡിൽന പറഞ്ഞതാണ് കറക്റ്റ് ആൻസർ അതിന് ഉത്തരം കേൾക്കണോ എനിക്കൊരു ഇടയൻ ഉണ്ട് അല്ല മറ്റേ ആടിനും വേണമെങ്കിൽ ഈ ഇടയൻ്റെ അടുത്ത് വന്ന് ഈ ഇടയൻ്റെ സംരക്ഷണയിൽ നിന്ന് ഈ ഇടയൻ പറയുന്നതൊക്കെ അനുസരിച്ച് ഈ ഇടയൻ്റെ ആടായിട്ട് ആരോഗ്യം ചെയ്യാൻ വേണമെങ്കിൽ പക്ഷെ അതിന് മനസ്സില്ലാത്തടത്തോളം കാലം ഭയങ്കര ഡേഞ്ചറാണ് ലൈഫ് കാരണം ഈ ആടുണ്ടല്ലോ ലോകത്തിലുള്ള ഏത് ജീവി എടുത്താലും ഇപ്പം മോയൽ ആടിൻ്റെ അത്ര വലിപ്പമൊന്നുമില്ല പക്ഷെ എന്നാ സ്വിഫ്റ്റാന്നറിയാവൂ അതിനെ പിടിക്കാൻ ഓടുന്ന ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ കിട്ടത്തില്ല പൂച്ച പൂച്ചയൊക്കെ പിടിക്കുക എന്ന് പറയുന്നത് വലിയ പാടാ അത് ഭയങ്കരമായിട്ട് ആക്രമിക്കാനുള്ള കഴിവുണ്ട് അങ്ങനെ ഓരോന്നിനും ശത്രുക്കളിൽ രക്ഷപ്പെടാൻ എന്തേലുമൊക്കെ കഴിവുണ്ട് ഈ ആടിനെന്തോ കഴിവുണ്ട് ചെമ്മരിയാടിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കടന്ന് പറയത്തില്ല ചെമ്മരിയാടിനെയാണ് ഈ രോമം കട്ട് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്തിനാണ് ഇതിനെ രോമം കട്ട് ചെയ്യുന്നത് രോമം കട്ടിയതില്ലെങ്കിൽ അത് ചത്തുപോകും കാരണം ഇതിന് രോമം ഇങ്ങനെ വളർന്നു വളർന്നു കഴിഞ്ഞാൽ ഒരുമാതിരി ഫുട്ബോൾ മൂവ് ചെയ്യുന്ന പോലെ ഇരിക്കും ഇനി ഇത് പോകുന്ന വഴിക്ക് ഒരു കല്ലി കയറി ചവിട്ടി ഇത് മറിഞ്ഞു വീണു എന്നായിരിക്കുക ഇത് ഇങ്ങനെ കിടന്ന് കാണിക്കുക അല്ലാതെ ഇതിന്റെ കാലം നിലത്തുവിട്ടുണ്ടേ നല്ല എഴുതാക്കാൻ പറ്റുകയുള്ളു ചുമ്മാ മറിഞ്ഞു വീണാൽ പോലും എഴുതാക്കാൻ പറ്റത്തില്ല അത്രയും ബലഹീനമാണ് ഈ സംഭവം ഒരിടയൻ ഇല്ലെങ്കിൽ സർവൈവ് ചെയ്യത്തില്ല നിങ്ങൾ ഒരുപക്ഷെ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല പ്രത്യേകിച്ചും യൂത്ത് നിങ്ങളിന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളെ പാതിയിരിക്കുന്ന അപകടങ്ങളെന്ന് പറഞ്ഞാണ്ടല്ലോ ഭയങ്കര സംഭവങ്ങളാണ് ഭയങ്കര ഭീകരമാണ് ഭീകരാണെന്ന് ഞാൻ പറയാനുള്ള കാരണം ഇപ്പം ഞാനൊക്കെ നിങ്ങളുടെ പ്രായത്തിലായിരുന്നപ്പം എന്നെ കണ്ടാൽ എന്ത് പ്രായം പറയും എനിസ് പറയണം തോന്നുന്നത് പോലെ പറയണം ആ പുള്ളിക്ക് എന്ത് വിചാരിക്കും പറയണ്ട ഫോർട്ടി സിക്സ് ആരാ പറഞ്ഞേ ഫോർട്ടി സിക്സ് എന്നാണ് പറഞ്ഞേ ഏ എന്റെ ദൈവമേ എന്ന കറക്റ്റ് ഗസാ നൂറ് ശതമാനം പെർഫെക്റ്റ് ആൻസർ ഗസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എന്ന ഒരു വർഷത്തിലാണ് ഞാൻ ജനിച്ചത് അപ്പൊ ഇപ്പം എത്ര അപ്പം നിങ്ങളുടെയൊക്കെ പ്രായം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ എത്രയുണ്ട് പതിനെട്ട് പതിനഞ്ച് എത്ര സന്തോഷം അല്ലേ പതിനെട്ട് എന്നൊക്കെ പറഞ്ഞാലേ ഒരു സന്തോഷം വരത്തുള്ളൂ കുറച്ചത്തിരി സന്തോഷം കുറയും അപ്പം നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ നിങ്ങളൊക്കെ അനുഭവിക്കുന്ന ടെമ്പ്ടേഷന്റെ പത്തിലൊന്നുപോലും ഞങ്ങളുടെ പ്രായത്തിലുള്ളവർക്ക് അന്നില്ലായിരുന്നു കാരണം എന്താണെന്നറിയോ ഈ സാധനം അന്ന് കണ്ടുപിടിച്ചിട്ടില്ല അന്ന് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്നവർക്ക് ഒരാളോട് പ്രണയം തോന്നി എന്ന് വിചാരിക്കുക പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇന്നിപ്പം നിങ്ങൾക്ക് ഒരാളുടെ പ്രണയം തോന്നിയാൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു സിറ്റിയിൽ പോയപ്പം അവിടെ ഒരാളെ കൗൺസിലിങ്ങിനുണ്ടെന്നു അപ്പം ആൾ ഞരമ്പ് കട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷയമാണ് അപ്പോൾ സംഭവം എന്നാന്ന് ചോദിച്ചപ്പോൾ എന്നാന്ന് അറിയാമോ അവരെ കുടുംബമായിട്ട് പങ്കെടുക്കുന്ന ചർച്ചിൽ അവർക്ക് അത്രയ്ക്ക് ഒരു സന്തോഷം ഇല്ലായിരുന്നു ചിരി ഇച്ചിരി ഇഷ്യൂസൊക്കെ ഉണ്ടായി അപ്പോൾ രണ്ട് മൂന്നാഴ്ച എവിടെയും പോവാതിരുന്നു പിന്നെ ഇന്ന് എവിടെയെങ്കിലും പോണല്ലോ എന്ന് വിചാരിച്ച് പട്ടണത്തിലെ കൊള്ളാവുന്ന ഒരു ചർച്ച് അന്വേഷിച്ച് തപ്പി അവിടെ ചെന്നു അവിടെ ചെന്ന് അതിനകത്തോട്ട് കയറി ഇരുന്നപ്പോണ്ട് ഈ പെങ്കുച്ചു നോക്കിയപ്പം കീബോർഡിൽ മസ്മരിക ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു സുന്ദരൻ സുന്ദര ഇവിടത്തെ കാര്യല്ല അപ്പം ഇവൾ ആരാധിച്ചത് മുഴുവനും ആ സുന്ദരനെ ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞതേ ഇവിടെ എന്ന് ചോദിച്ചു എന്താ പേര് എന്റെ പേര് ഇന്നതാണ് അടുത്ത ചോദ്യം എന്തായിരിക്കും ഇൻസ്റ്റൈൽ ഉണ്ടോ പിന്നെ ഉണ്ടല്ലോ അപ്പൊ എന്താ ഐ ഡി സ്വന്തം പേരിൽ ഐ ഡി ആരെങ്കിലും ഇൻസ്റ്റാ തുടങ്ങോ നിങ്ങളിൽ എത്ര പേർക്ക് സ്വന്തം പേരിലാണ് ഇൻസ്റ്റാ ഉള്ളത് ആ ഒരാൾക്ക് മാ അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി എല്ലാവരും ഇൻസ്റ്റ ഉപയോഗിക്കുന്നവരല്ലേ അപ്പൊ പിന്നെ അന്ന് തന്നെ ഫ്രണ്ട്ഷിപ്പ് ആയി ഫോളോ ചെയ്തു പിന്നെ അങ്ങോട്ട് ചാറ്റിങ് തുടങ്ങി ചാറ്റിങ് ചാറ്റിങ് എവിടെ ചെന്ന് നിൽക്കും അറിയത്തില്ലേ ചാറ്റിംഗ് ചാറ്റിംഗ് ഹാ അന്ന് തന്നെ ഇവിള് പ്രൊപ്പോസ് ചെയ്തു അതിലെ രസം ഒരു ദിവസം ചെന്ന് അവനെ അങ്ങ് ആരാധിച്ചതേ ഉള്ളു അന്ന് രാത്രി തന്നെ പന്ത്രണ്ടര ആയപ്പോൾ പ്രപ്പോസൽ ഇട്ടു ഇവനാണെങ്കിൽ ഓൾറെഡി ഒരുത്തി ഉണ്ട് പിന്നെ ഇങ്ങോട്ടൊരാള് വന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാ നോ പറയുന്നേ രണ്ടുപേരും ഒരേ സമയത്ത് മാനേജ് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് അവനങ്ങ് വിശ്വസിച്ചു അപ്പം അവൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ആ പിന്നെ ഞാൻ ഓക്കെയാണ് പിന്നെ ഉണ്ടല്ലോ വെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു പോക്കാണ് അപ്പം അങ്ങനെ അങ്ങ് പോയി ഇടയ്ക്കിടയ്ക്കൊക്കെ ലാൽ ബാഗിൽ അങ്ങനെ ഒരു ബാഗുണ്ട് അറിയത്തില്ല ബാംഗ്ലൂരിൽ ലാ ബാഗുണ്ട് ആ അതൊരു ഇച്ചിരി വലിപ്പം കൂടിയൊരു ബാഗാ തോളത്തോടെ ഇടന്ന് ലാൽ ബാഗെന്ന് പറഞ്ഞൊരു ഗാർഡനാണ് അവിടെ കമിതാക്കൾ പോകുന്ന സ്ഥലമാണെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ പോയിട്ടില്ല ആ എന്തായാലും കൊള്ളാം അപ്പോൾ അങ്ങനെ ഒക്കെ പോയി ഇതെല്ലാം കഴിഞ്ഞ് സന്തോഷം പക്ഷെ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചു ഒരു ദിവസം ഇവള് വളരെ യാദൃച്ഛ്യമായി നോക്കിയപ്പം ഇവൻ വേറൊരു വ്യക്തിയുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് നടക്കുന്നു അവ ചോദ്യം ചെയ്തു അപ്പൊ ഇതിലേതെങ്കിലും രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുമെന്ന് അവനും വിചാരിച്ചില്ല ഇതിൽ ആരെങ്കിലും തള്ളിപ്പറണമല്ലോ അല്ലെങ്കിൽ രണ്ടും നഷ്ടമാവുമല്ലോ അപ്പൊ ഇവളിയൊന്നു പറഞ്ഞു എടാ ഇതാരാ അപ്പൊ ഇവൻ പറഞ്ഞു ബടിച്ചു പറഞ്ഞു നീ ആരാ ഞാനാരുന്നു ഞാനും തമ്മിൽ നീ ഞാനും തമ്മിൽ ഇതേത് അപ്പൊ അവള് ചോദിച്ചു അപ്പൊ ചെന്നിട്ട് അങ്ങനെയാണ് കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന് അപ്പൊ ഈ കൊച്ച് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്നാൽ നിങ്ങൾ ആ കൊച്ചിനോട് ഒരു ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിന്റെ പേര് പറയാവോ ഇത് എങ്ങനെയാ ചോദിക്കുക ഒന്ന് ചോദിച്ചേ തുടക്കം തുടക്കമായിട്ട് വരാം വെല്ല കാര്യമുണ്ടോ വെല്ലുണ്ടോ അങ്ങനെയല്ല യോജിക്കാരി കാര്യമുണ്ടോ അതായത് ഇന്നത്തെ ഒരു കാലഘട്ടത്തില് പ്രണയബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞാല് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ അതിനോട് ആരെങ്കിലും വിയോജിപ്പ പ്രകടിപ്പിക്കുമെന്ന് ഇവിടെ ഇരിക്കുന്നവര് പ്രത്യേകിച്ച് എല്ലാവരും യൂത്ത് പൊതുവെ ചിലരെന്നോട് ചോദിക്കും കർത്താവ് എന്താ പറഞ്ഞത് സാറെ നിങ്ങൾ തമ്മിൽ തമ്മിൽ പിന്നെ സാറിന് എന്താ പ്രശ്നം നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുകയും പക്ഷെ ഇതിലെ പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ സാധനം തലയ്ക്കകത്തോട്ട് കയറിയാലുണ്ടല്ലോ ഈ സാധനം തലയ്ക്കകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരുമാതിരി മയക്കുമരുന്ന് എടുത്ത പോലെ എന്നാണ് പൊതുവേ പറയാറുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല ചർച്ചിൽ വന്നിരിക്കും കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പറഞ്ഞ പോലെ ഇപ്പൊ ഇറാൻ ഇസ്രായേൽ ആക്രമണം അപ്പം പുള്ളിക്ക് മനസ്സിലായി അന്ത്യകാല ലക്ഷണമാണ് അപ്പം പുള്ളി പോയിട്ട് കമൻറ്ററികൾ പഠിച്ച് കുറെ ഇന്റർനെറ്റിൽ നിന്ന് വായിച്ച് പിന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ഉഗ്രം മെസ്സേജ് ഉണ്ടാക്കി ഇതൊരു ചർച്ചിൽ തകർത്ത് പ്രസംഗിക്കുക എന്താ പ്രസംഗിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഇനിയും അധികം ആളുകളില്ലോ എന്നൊക്കെ ശക്തമായിട്ട് തെളിവ് പറഞ്ഞ് പഴയ നിയമത്തിൽ നിന്നും കോട്ട് ചെയ്ത് കർത്താവിനെയും കോട്ട് ചെയ്ത് ഇങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പം ഒരുത്തൻ അവിടെ ഇരിപ്പുണ്ട് കണ്ണ് പാഷണ മുഖത്താണ് പക്ഷെ അവൻ വളരെ സ്പീഡിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പാസ് വിചാരിച്ചു ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗം അവൻ ടൈപ്പ് ചെയ്തെടുക്കുകയാണ് പ്രധാന ഭാഗങ്ങൾ അവൻ്റെ കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കാനായിരിക്കും എത്ര നല്ല പയ്യനാണ് അവൻ ടൈപ്പ് ചെയ്യട്ടെ അപ്പോൾ വീണ്ടും നമ്മൾ യോവയിൽ പ്രവചനത്തിൽ വായിക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞപ്പം ഇവിടെ ഒരു പാർട്ടി ഇത് തന്നെയാണ് പണി കൈ ഇങ്ങനെ പിരിവിരുത്തോണ്ടിരിപ്പുണ്ട് അപ്പോൾ പാസ്റ്റർമാരല്ലേ ഇടയന്മാരല്ലേ ആടുകളുടെ പൾസ് ഇടയന്മാരെ പോലെ വേറെ ആർക്കെങ്കിലും അറിയാവോ അപ്പം ആ ഇടയന് തോന്നിയടാ ഇതെന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്നൊരു സംശയം അപ്പോൾ ആരാധന കഴിഞ്ഞപ്പം രണ്ടുപേരെ ഇങ്ങോട്ട് വിളിച്ചു മക്കളിങ്ങോട്ട് വന്നേ ആ ഫോണൊന്ന് അൺലോക്ക് ചെയ്ത് ഇങ്ങോട്ടൊന്ന് തന്നേ നേരെ വാട്സാപ്പ് എടുത്തപ്പം ഇവിടെ തകർത്ത പാസ്റ്റ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ടൈപ്പ് ചെയ്തേക്കുക ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇന്ന് റെഡ് ചുരിദാറിട്ടോണ്ട് വരണമെന്ന് എന്നെ പറ്റി ഇതാണ് ഈ തലക്ക് പിടിച്ചാലത്തെ പ്രശ്നം ഇവിടെ ഇങ്ങനെ നമ്മുടെ നമ്മുടെ പഠിത്തമൊക്കെ ഇങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ ഫുൾ എ പ്ലസ് ചെന്ന് നിൽക്കുകയാണ് അപ്പോളാണ് കോവിഡ് വന്നത് ഒരു ഷോർട്ട് സ്റ്റോറി പറയട്ടെ ഒരിടത്തൊരിടത്ത് ഒരു അക്ഷയുണ്ടായിരുന്നു അക്സയുണ്ട് അവിടെ ഉണ്ട് ഉണ്ട് ഷോ എവിടെ ചെന്നാലും അക്സ കാണും എന്നാൽ മാറ്റിപ്പിടിക്കാം ഒരിടത്തൊരിടത്ത് ഒരു ശോഷാമ്മ ഉണ്ടായിരുന്നു കാണോ അവിടെ ശോശാമ്യല്ലോ ആ എനിക്കറിയാം ഒരിടത്തൊരിടത്ത് ഒരു ശോശാമ്യുണ്ടായിരുന്നു ശോശാമ്മ പത്താം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു എല്ലാത്തിനും എ പ്ലസ് വാങ്ങിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ കോവിഡ് വന്നു ശ്വശാമയ്ക്കും മേടിച്ചു കൊടുത്തു ഒരു മൊബൈൽ ഫോൺ കഥ തീർന്നു ആരുടെ കഥ തീർന്നു ഇത്രേ ഉള്ളൂ അതായത് ഞാൻ പറഞ്ഞ ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞു ഇങ്ങനെ എത്രയോ എണ്ണത്തിന്റെ കഥയാണ് തീർന്നേക്കെന്നറിയാം ഇതിൽ വിഷയം പറയുന്നു നല്ല ആത്മീയമായി നിൽക്കുന്ന നിങ്ങളുടെ തലയ്ക്കകത്തോട്ടൊരു പ്രണയബന്ധം കയറി വന്നു കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ചിലപ്പം പാർട്ടി വിളിക്കും വിളിച്ചു കഴിയുമ്പോൾ രണ്ടും കൂടെ സംസാരം സംസാരമുണ്ടേ എന്തായി സംസാരിക്കുന്നത് പന്ത്രണ്ട് മണി തൊട്ട് രാത്രി മണി വരെ ചോർന്നു പോകാതെ കൈയൊക്കെ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ സംസാരമുണ്ട് എന്താ സംസാരിക്കുന്നത് ഗിരിപ്രഭാഷണ പരമ്പര ആണോ അല്ല അവർ രണ്ടും കൂടെ പറയുന്ന എന്റെ മുന്നേ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത സാധനങ്ങളായി പറയുന്നു അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ ചിലർ ഓർക്കുന്നുണ്ട് അല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റുമോ അതാണ് പ്രശ്നം ഇത് ഈ പ്രണയം രണ്ടു മൂന്നാഴ്ച മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇങ്ങനെ പോയാൽ പറ്റുവോ അപ്പൊ പറയും നമുക്ക് ഒന്ന് കറങ്ങാൻ പോണ്ടേ ഇവിടെ മൂവാറ്റൂടെ കറങ്ങുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയത്തില്ല ആ ഉണ്ട് ഈ കോട്ടയത്തൊക്കെ ആണെങ്കിൽ പറയും അപ്പം നമുക്ക് ഇവിടം വരെ ഒന്ന് പോണ്ടേ വാഗമൺ വരെ ഒന്ന് പോണ്ടേ ഞാൻ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ദിവസം പെരിങ്ങാലു പറഞ്ഞൊരു സ്ഥലമുണ്ട് അഷ്ടമുടിക്കായല്ലേ കൊല്ലത്ത് അപ്പൊ എനിക്കവിടെ കഴിഞ്ഞ വേനൽ അവധിക്ക് രണ്ട് മൂന്ന് ക്യാമ്പുകൾ അവിടെ അടുപ്പിച്ചു വന്നു അപ്പം ഒരു ക്യാമ്പിന് ഞാൻ വിചാരിച്ചു അവിടം വരെ പോവല്ലേ എന്നാൽ പിന്നെ ഫാമിലിയെങ്കൂടെ കൂട്ടിയേക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെയും രണ്ട് മക്കളെയും കൂട്ടി ചെന്നു അങ്ങനെ ബോട്ടിലൊക്കെ കയറി ക്യാമ്പിൽ ചെന്നു ക്യാമ്പ് ഉച്ചയ്ക്ക് കഴിഞ്ഞു എൻ്റെ സെഷൻ ഉച്ചയ്ക്ക് കഴിഞ്ഞു തിരിച്ച് ബോട്ടിൽ കയറി വന്നു വണ്ടിയെടുത്തു കൊല്ലം ബീച്ച് മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ പോയി അങ്ങനെ കൊല്ലം ബീച്ചിലൂടെ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ച അങ്ങോട്ട് ചെന്നതേ ഒരു സൈഡിൽ കടൽ മറു സൈഡിൽ തോണികളെല്ലാം ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട് മീൻപിടുത്തം കഴിഞ്ഞിട്ടേക്കുന്നത് ഓരോ തോണിയുടെയും മൂട്ടിൽ രണ്ടെണ്ണം 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 വെച്ച് കമിതാവ് കാമുകി കമിതാവ് കാമുകി അവരവിടെ എന്ത് ചെയ്യുകയാണ് അവിടെ തിരമാല എണ്ണുകയാണ് അങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല ഇവിടെ വന്നു പോയല്ലോന്നായിപ്പോയി പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഈ പിള്ളേരിത് കണ്ട് കേടു വരണ്ട കടലപ്പുറത്താണല്ലോ അപ്പം ഞാൻ അതിവിദഗ്ധമായ എൻ്റെ ബുദ്ധിയിൽ തോന്നിയ ഒരു പ്രയോഗം നടത്തി ഇളയവൻ ഇപ്പുറത്താണ് നടക്കുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു അവനെ മറഞ്ഞു നടന്നു അവന് കടല് കണ്ടാൽ മതിയല്ലോ ഇവിടെ കാണണ്ടല്ലോ അപ്പൊ അവനെ കാണാത്ത പോലെ ഞാൻ അവനെ മറഞ്ഞു മറിഞ്ഞ് ഇങ്ങനെ നടന്നു ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ അവൻ എന്നെ തോണ്ടി വിളിച്ചു അതേ കാണു അപ്പൊ നല്ല ആത്മീകമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് കയറി തലയിലേക്ക് ഇതുപോലൊരു പ്രണയം കയറി വന്നാൽ എന്ത് സംഭവിക്കും ചിലപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ സംഭവിച്ചത് ഇതുപോലെയും മറ്റേ സംഭവിച്ചാൽ ആത്മീകതയുടെ പോക്കുവിനെ പറണ്ട കാര്യമുണ്ടോ ഇനി അടുത്ത ഡേഞ്ചർ എന്താണെന്ന് പറയാം അദ്ദേഹം താമസിച്ചാൽ ഇത് വീട്ടിലറിയും അപ്പോളല്ലേ അതിനേക്കാളും വലിയ പുകല് അല്ലേ നമ്മുടെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ മമ്മിയോട് എന്ന് പറയാം മമ്മി എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കനുമായിട്ട് ഞാൻ പ്രണയത്തിലാണ് ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് മമ്മി ഞങ്ങളെ അനുഗ്രഹിക്കണം മമ്മി എന്തോ ചെയ്യും എന്തും കൊണ്ടായിരിക്കും അനുഗ്രഹം തരുന്ന മറ്റേ ഇത് ചപ്പാത്തിയുടെ ഇത് ചുടുന്ന തവ ആ അത് അടുപ്പത്തുനിന്ന് എടുത്തിട്ട് ചെലപ്പോ കറിയോടുകൂടെ ആ മുഖത്തോട്ട് അനുഗ്രഹം ഒന്ന് അല്ലേ കാരണം അവർക്കറിയാം ഈ പ്രായം എന്നുള്ളത് ഇതിനുള്ളത് പ്രായമല്ല ഉള്ള പാപം കൂടുതലോട് തലയിലേക്ക് വലിച്ചു വെച്ച് ഇനി കുറെ കൂടെ കഴിയുമ്പോ വേറൊരു സാധനം അതിന്റെ പേരാണ് ബ്രേക്കപ്പ് എന്തു കപ്പ് ഈ ബ്രേക്കപ്പ് സംഭവിച്ചു അയ്യോ കഴിയുമ്പോണ്ടേന്ന് പറ അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇങ്ങനെ കൈവച്ചോണ്ട് ഒന്ന് ചോദിച്ചേ വെല്ല വെല്ല കാര്യമുണ്ടോ മര്യാദക്ക് പഠിക്കാൻ പോയി പഠിക്കേണ്ട ആവശ്യം വലിയ കാര്യമുണ്ടോ അപ്പം ഈ നല്ല ആത്മീയമായി വന്ന ആൾക്കാർ ഇങ്ങനെ വന്ന് ഈ ഉൽക്കയുടെ പോലെ ഉൽക്ക ഇങ്ങനെ അതിന്റെ ഭ്രമണപഥത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം വാൽനക്ഷത്രം എന്നെ രസമെന്നറിയാവോ കാണാൻ പക്ഷെ ഇത് അവിടുന്ന് ഉരുണ്ട് താഴെ വീണ് കഴിഞ്ഞാൽ വെറും കരിക്കട്ട ഇല്ലെങ്കിൽ കഷ്ണം ഇത്രേ ഉള്ളൂ ഒരു ശോഭയില്ല അപ്പം ഇത് നമ്മളെയൊക്കെ ഇങ്ങനെ ഒരു സ്ഥാനത്ത് ഇങ്ങനെ തമ്പുരാൻ നിർത്തിയിട്ടുണ്ട് സത്യത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കും അപ്പൊ നമ്മുടെ ചോദ്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ക്രൈസ്റ്റിനെ സീക്ക് ചെയ്യുന്നുണ്ടോ ഈ ചിത്രം എനിക്ക് വളരെ ചിന്തനീയമായി തോന്നിയതുകൊണ്ടാണ് ഈ ചിത്രം എടുത്ത് അങ്ങോട്ട് വെച്ചത് ഇവിടെയാൾ നിൽക്കുന്ന രംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇടിയും വെട്ടും മഴയും കാർമേഘങ്ങളും ഒരു ബ്രൈറ്റ്നസ് ഇല്ലാത്ത ഒരു ലൈഫാണ് ഈ ലൈഫെന്ന് വെച്ചാൽ ഒരു വല്ലാത്ത പക്ഷെ ഇതിൻ്റെ അപ്പുറത്താണ് ശരിക്കും ഒരു ലൈഫ് കിടക്കുന്നത് ഒരു ക്യാൻവാസ് പിടിച്ച് പറിച്ചിങ്ങോട്ട് മാറ്റുന്ന പോലെ നമ്മുടെ ലൈഫിനെ ഇങ്ങനെ മാറ്റാൻ കറിയ കഴിയുമായിരുന്നു എത്ര രസമായിരുന്നു അല്ലേ സത്യത്തിൽ നമ്മൾ ഇങ്ങനെ കിടക്കേണ്ടവരല്ല അതിൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ടവരാണ് നിങ്ങളെക്കുറിച്ച് ഇനി അടുത്തിരിക്കുന്ന ആളോട് ഇത്ര നേരം മിണ്ടാതിരിക്കുകയല്ലായിരുന്നു വർത്താനം പറയാതിരിക്കുകയല്ലായിരുന്നു ഇനി വർത്താനം പറയാനുള്ള സമയമാണ് അടുത്ത മുപ്പത് സെക്കൻഡ് ഞാൻ തരും അടുത്തിരിക്കുന്ന ആളോട് വർത്താനം പറയണ്ടെത്രയേ ഉള്ളൂ വാസ്തവത്തിൽ ദൈവോജനപ്രകാരം നിങ്ങൾ ആരാണ് പറഞ്ഞോ മിണ്ടിക്കോ അടുത്തിരിക്കുന്ന ആളോട് മിണ്ടിക്കൂ സത്യത്തിൽ നിങ്ങൾ ആരാണ് പറഞ്ഞോ ഒന്നേ പറഞ്ഞോളൂ ഒന്നിലധികമൊക്കെ പറയുന്നില്ലേ സത്യത്തിൽ നിങ്ങൾ ആരാണ് വചനപ്രകാരം ദൈവത്തിൻ്റെ ദൈവത്തിന്റെ മകളാണ് അപ്പൊ പിന്നെ മകനാണ് ആ പിന്നെ അത്രേ ഉള്ളൂ പുത്രനാണ് പുത്രിയാണ് അതല്ല മകനും മകൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുട്ടാടാണ് അല്ല കുഞ്ഞാടാണ് ദൈവത്തിന്റെ ചിലത് മുട്ടാടൊണ്ട് കണ്ട് കണ്ടില്ലേ ആ കുഞ്ഞാടാണ് ആ അടുത്തത് പോരട്ടെ പോരട്ടെ കുഞ്ഞി കിടക്കാണ് കടല് പോലെ പറ ദൈവത്തിന്റെ അവകാശിയാണ് ഉണ്ടോ ഇത്രയും നല്ല ഉത്തരവൊക്കെ വെച്ചിട്ടാ അവിടെ ഇരിക്കുന്നത് ആ പിന്നെ ആ വേറെ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ദൈവത്തിന്റെ പൈതലാണ് മകനാണ് മകളാണ് ക്രിസ്തുവിന്റെ അവകാശികൾ കൂട്ടവകാശികൾ പിന്നെ ദൈവത്തിൻ്റെ ദൈവത്തിന്റെ വേലക്കാരനാണ് വേലക്കാരിയാണ് എന്തോ പറ അനുഗ്രഹപാത്രം ആ അതായത് ദൈവം നമ്മളെ നന്മകളാൽ നിറയ്ക്കുന്ന വിധത്തിലുള്ള ഒരു വെസൽ വെസൽസ് ഓഫ് ഗാഡ് വാവ് ഗ്രേറ്റ് വേറെ ഇമേജ് ഓഫ് ക്രൈസ് വാവ് അങ്ങനെയാണ് പറയേണ്ടത് ഇവിടെ വരെ കേൾക്കണം രണ്ട് കൈ ഇങ്ങനെ പിടിച്ചേച്ച് പറഞ്ഞാൽ ഇവിടെ വരെ കേൾക്കും ദൈവത്തിന്റെ സ്വരൂപമാണ് നമ്മൾ വാവ് ഇമേജ് ഓഫ് ക്രൈസ്റ്റ് അല്ലേ അത് പറഞ്ഞിരിക്കുന്ന വാക്യം പറയാമോ ദൈവം തന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും വായിച്ചേ വായിച്ചോ 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 ആദ്യം എടുക്കുന്നത് ബോയ്സ് ആണെങ്കിൽ അവർക്ക് കിട്ടും നൂറ് പോയിന്റ് അല്ല ലേഡീസ് ആണെങ്കിൽ അവർക്ക് കിട്ടും ഹൺഡ്രഡ് പോയിന്റ്സ് ഫൈവ് ഫോർ ത്രീ ടു കിട്ടി ഇവിടെ കിട്ടി പക്ഷെ വായിക്കത്തില്ലെന്നേ ഉള്ളൂ ഇല്ല കിട്ടിയില്ല വായിച്ചോ ആ അതല്ല 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 ആ ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ അതേതാ ഉൽപത്തി ആ ഞാനുണ്ടല്ലോ ആ തെറ്റിപ്പോയതാ അപ്പൊ ഉൽപ്പത്തി ഒന്നിന്റെ ഇരുപത്തേഴ് വായിച്ചോ ആ ആ ആ അതാണ് അതിലെ കാര്യം അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തെ സത്യത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന കുറച്ച് ചലഞ്ചസിനെ കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞു തന്നെ അതിലൊരു ചലഞ്ച് ഈ വാക്യത്തിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടേ രണ്ട് ജെൻഡറേ ഉള്ളൂ ബൈബിൾ പ്രകാരം ഒന്നാമത്തെ ജെൻഡറിൻ്റെ പേര് ആണും പെണ്ണും അപ്പോൾ അപ്പൊ എവിടെ ഫിറ്റ് ചെയ്യും വേദപുസ്തകത്തിൽ ഷണ്ണന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് ആണും പെണ്ണും അല്ലാത്തവരല്ല അവർ കാസ്ട്രേഷൻ ചെയ്തവരാണ് എന്ന് വെച്ചാൽ അവർ പെണ്ണല്ല പെണ്ണായിട്ട് ചിന്തിച്ച് നടക്കുന്നവരൊന്നുമല്ല അണുങ്ങളാണ് പക്ഷേ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഡിസേബിൾ ചെയ്ത് അത്രേ ഉള്ളൂ അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് കാരണം അവർ അന്തപുരത്തിൽ രാജ്ഞിമാരെ പരിപാലിക്കേണ്ടവരായതുകൊണ്ട് പക്ഷേ സംഭവം അതൊന്നുമല്ല ഞാൻ ഈയിടയ്ക്ക് ആ കോട്ടയത്തോടെ പോകുമ്പം അവിടെ ഒരു മേൽപ്പാലം വന്നിട്ടുണ്ട് റെയിൽവേ മേൽപ്പാലം അതിന് വലിയൊരു വോളുണ്ട് ആ വോളിൽ വരച്ച് വച്ചേക്കും ഒരാണ് അല്ല ഒരു പെണ് ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു തലമുടി ചെറുക്കനെ പോലെ ചീകിയ ഒരുത്തൻ നിറവയറുമായി നിൽക്കുന്നു അവൻ്റെ പുറകിൽ ഒരു പെണ്ണ് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ഇതൊക്കെയാണ് അവിടുത്തെ ചിത്രം ആ ചിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും കേരളത്തിൽ കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സംഭവം ഉണ്ടായി ആർക്ക് പറയാം കോഴിക്കോട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ കേസ് എന്ത് കേസാണ് അറിയത്തില്ലേ അവിടെ ഭർത്താവ് പ്രഗ്നന്റ് ആയി ഏ ആ സഹദ് സഹദും സിയായും സിയ പാവൽ സിയ പാവൽ പിന്നെ സഹദ് വാസ്തവത്തിൽ ഈ സഹത് പ്രഗ്നൻറ്റുമായി എങ്ങനെ പറയും സഹത് ചെറുക്കനാണി ഗർഭണൻ എന്ന് പറയണ്ടേ അങ്ങനൊരു മലയാള പദം പോലും ഇല്ല അപ്പം എന്തായാലും സഹത് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു സുഖപ്രസവമായിരുന്നു കുഞ്ഞും സഹദും സുഖമായിരിക്കുന്നു സത്യത്തിൽ സഹതാണാണോ ആണാണെങ്കിൽ എങ്ങനെയാണ് കുഞ്ഞിനെ പ്രസവിക്കുന്നത് ആ അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ജെൻഡർ ഐഡൻറ്റിറ്റി ജെൻഡർ എന്നൊക്കെ ഇൻ്റർനെറ്റിലെ ഗൂഗിൾ അമ്മച്ചിയോട് ചോദിച്ചാൽ അമ്മച്ചി നിങ്ങളോട് പറയാൻ ചാൻസ് ഉള്ള എന്നാന്നറിയാമോ നിന്റെ തലയ്ക്കകത്ത് നീ ആരാണെന്ന് ചിന്തിക്കുന്നു അതാണ് നീ എന്ന് അതാണ് ലോകം എൻ്റെ ഒരു സുഹൃത്ത് അമേരിക്കയിൽ പോയി അവർ മൈഗ്രേറ്റ് ചെയ്തതാണ് അപ്പോൾ ആ സുഹൃത്തിൻ്റെ ഭാര്യ ഇവിടെ ടീച്ചറായിരുന്നു ആയിരുന്നു അവിടെ ചെന്നൊരു കൊച്ചു പ്രൈമറി സ്കൂളിൽ ടീച്ചറായിട്ട് കയറി കഴിഞ്ഞു സംസാരിച്ച പറ എൻ്റെ സാറേ പേടിയാ ഇവിടെ എന്തിനാ പേടിക്കുന്നത് നമ്മൾ ഈ ഓരോ കൊച്ചുങ്ങളോടും ചോദിക്കണം നിന്നെ ഞാൻ ഹീ എന്നാണോ അഭിസംബോധന ചെയ്യേണ്ടത് ഷീ എന്നാണോ അപ്പം ആ കൊച്ചു പറയും അത് ഞാൻ ഓർത്തിരിക്കണം ഈ ചെറുക്കനെ കയറി ഞാൻ ഹീ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരത് ഇഷ്ടപ്പെടത്തില്ല ഷീ എന്നായിരിക്കും പറയേണ്ടത് ഇവൻ ചെന്ന് കംപ്ലൈൻ്റ് ചെയ്താൽ എൻ്റെ ജോലി പോവും മറിമായ അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊന്നും കേരളത്തിലെ കാര്യമല്ലല്ലോ നിങ്ങൾ അറിഞ്ഞായിരുന്നോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതിയിൽ ഭയങ്കര വാദപ്രതിവാദമാണ് നടന്നത് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള കമ്മീഷൻ എന്ന് വെച്ചാൽ ആ ബെഞ്ചാണത് പരിഗണിച്ചത് ഞാനും കണ്ടു ആ വാദപ്രതിവാദങ്ങളൊക്കെ അപ്പോൾ ആ വാദപ്രതിവാദങ്ങളുടെ ഒടുവിൽ തീരുമാനം വന്നത് വേണ്ട ഇന്ത്യയിൽ ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു പെണ്ണും പെണ്ണും കൂടെ കല്യാണം കഴിച്ചാൽ അവർക്ക് സാധാരണ കപ്പളിനുള്ള അവകാശവും ഒന്നും കൊടുക്കുന്നില്ല തൽക്കാലം അതാണ് തീരുമാനം അതെന്തായാലും നന്നായി മുപ്പത്തി രാജ്യങ്ങളിൽ രാജ്യങ്ങളിതല്ല ഗതികേട് അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ചർച്ചയിൽ യൂത്തിനോട് ഇൻട്രാക്ട് ചെയ്തപ്പം ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു പ്രൈഡ് മൂവ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അതിൽ ഒരുത്തൻ എന്നോട് പറയും എൻ്റെ സാറേ ഞങ്ങളുടെ കോളേജിൽ ഒരു മുപ്പത് ശതമാനം പിള്ളേരും പ്രൈഡ് മൂവ്മെൻറ്റിൻ്റെ ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യാനുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ പറയാം വളരെ സ്ട്രാറ്റജിക്ക് ആയിട്ട് സ്കിൽഫുള്ളായിട്ട് കണ്ണിങ് ആയിട്ട് പിശാജ് ഒരു പറ്റം ചെറുപ്പക്കാരെ മുഴുവനും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ഒരു മേഖലയാണിത് ഇരുട്ടിനകത്ത് ഇടിവെട്ടും പേമാരിയുമുള്ള കാട്ടിനകത്തവരെ തളച്ചിടുന്ന ഒരു മേഖലയാണ് ഞാൻ ഈ പറഞ്ഞത് ഒരു ക്യാമ്പിന് പങ്കെടുത്തിട്ട് വൈകുന്നേരം ഇതുപോലെ എ സി ഉള്ള സ്ഥലമൊന്നുമല്ല നല്ല ചൂടായിരുന്നു അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല അപ്പൊ ഞാനിങ്ങനെ പുറത്തിറങ്ങി ഒരു മാവിന്റെ ഒരു ഇങ്ങനെ കെട്ടൊക്കെ ഉണ്ടാവും അപ്പൊ ആ കെട്ടിലിങ്ങനെ ഇരിക്കുകയാണ് രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഒരു പയ്യൻ എൻ്റെ അടുത്തേക്ക് വന്നു ക്യാമ്പിന്റെ പാർട്ടിസിപ്പൻ്റ് എന്താ സാർ ഉറക്കം വരുന്നില്ലേ നമ്മളില്ലടാ എനിക്ക് വേണ്ടിയായിരിക്കും സാറിന് ഉറക്കം വരാത്തത് എന്നോടങ്ങനെ പറഞ്ഞത് സാറേ എനിക്കൊരു കാര്യം സാറിനോട് കൺഫസ് ചെയ്യാനുണ്ട് ക്യാമ്പിനുള്ള എൻ്റെ പെർഫോമൻസൊക്കെ കണ്ടപ്പോൾ സാറ് വിചാരിച്ചു കാണും ഞാൻ ഭയങ്കര സ്പിരിച്വലാണ് നന്നായിട്ടൊക്കെയാണ് പോകുന്നത് പക്ഷേ സാറേ തീയാണ് എൻ്റെ ഹൃദയത്തിൽ എന്നോടാണ് അങ്ങനെ പറ്റിയത് ഐ ജസ് വാണ്ട ടു ടെൽ യു ദം എ ഹോമോസെക്ഷൽ ഞാൻ ഒരു സ്വവർഗ ഭോഗിയാണ് സാർ എനിക്കിതെന്ന് രക്ഷപ്പെടണമുണ്ട് ക്യാൻ യു ഹെൽപ്പ് മീ കരയാണ് മുട്ടുകൂത്തി നിന്നിട്ടാണ് കരയുന്നത് അവനും ഉണ്ടായിരുന്നു വർഷപ്പ് ലീഡ് ചെയ്യാൻ വേണ്ടി നീ അവൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് എൻ്റെ വന്ന ഒരു മൂന്നാല് കേസെങ്കിലും ഞാനിപ്പോൾ പറയാം ഞാൻ ഒരു കൗൺസിലിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നയാളാണ് എൻ്റെ പി എച്ച് ഡിയും സൈക്കോളജിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എം ജി യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ബിഹേവിയർ സയൻസസ് എന്ന് ഇവൻ എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചോടാ നീ എങ്ങനെ എങ്ങനെയായിപ്പോയത് അവൻ്റെ മറുപടി ആക്കണോ എൻ്റെ വീട്ടിൽ താമസിക്കാൻ ഒരു പാർട്ടി ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു വിടാം ഒരു താരം ഇത്രയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ പുള്ളി ഞങ്ങളുടെ നഗരത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടുകാരുമായിട്ട് ഭയങ്കര അടുപ്പായുണ്ട് ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുക അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് മുറി ഉണ്ട് ഞാൻ കുഞ്ഞായിരുന്ന സമയത്താണ് അപ്പോൾ പുള്ളി വരുമ്പോൾ ഞാൻ അപ്പൻ്റെ അമ്മയുടെ മുറിയിലോട്ട് മാറും പക്ഷേ ഈ പുള്ളിക്കാരൻ പറഞ്ഞു ഇല്ല മോന് ഇപ്പോൾ എന്തിനും മോന് എൻ്റെ കൂടെ കിടന്നുട്ടേനിപ്പം എന്താ മോന് കൊഴുപ്പുണ്ടോ അപ്പോൾ അമ്മ പറഞ്ഞു ആ എന്നാൽ മോനും കൂടെ അങ്കളുടെ കൂടെ അപ്പൊ ആ നിർബന്ധത്തിന് വഴങ്ങി അന്ന് രാത്രി അയാൾ ഇവനെ അബ്യൂസ് ചെയ്തു സെക്ഷലി അബ്യൂസ് ചെയ്തു അപ്പൊ ഇവന് അയാളോട് പറഞ്ഞു അങ്ങൾ ഇതൊക്കെ തെറ്റല്ലേ ഓ ഇതിനകത്തൊന്നും തെറ്റില്ല ഞാൻ പോകുന്നിടത്തെല്ലാം പിള്ളേർ എനിക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ട് അങ്ങനെ ഇയാൾ അവിടെ വരുമ്പോഴല്ല ഈ കൊച്ചിനെ അബ്യൂസ് ചെയ്ത് ചെയ്ത് ഇവനൊരു ഹോമോസെക്ഷായി മാറി എന്നാണ് അവൻ എന്നോട് പറഞ്ഞത് വേറൊരാളെന്നോട് പറഞ്ഞത് ഒരു പെൺകുട്ടി ഇവിടെ ഒരു സാമാന്യം കുഴപ്പമൊന്നുമില്ലാതെ പഠിച്ചു കയറി വന്ന കൊച്ച് ഒരു വിദേശ രാജ്യത്തേക്ക് സ്റ്റുഡന്റ് ദിവസമായി പോയി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മ പലപ്പോഴും പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചൊരു സത്യം ഞാൻ വെളിപ്പെടുത്താൻ പോകണം എന്നാ അമ്മ ഞാനൊരു ലസ്പിയനാണ് അമ്മ അമ്മ ഫോണ് വിട്ട് താഴെ വീണു എന്നെ വിളിച്ചു സഹായിക്കണം ഇപ്പൊ ഞാൻ ഇവിടെ സൂമിലൂടെ ഒരു സെഷൻ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഇവർക്ക് ലെസ്ബിയൻ പാർട്ട്ണറൊന്നും ഒന്നുമില്ല ഒരിക്കൽ ഇപ്പോൾ ലെസ്ബിയൻ ലക്സ്പിയർ അങ്ങനെ ഒരു സെക്ഷൽ കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല പിന്നെന്താ നീ ലെസ്ബിയനാന്ന് പറഞ്ഞത് അതെ സാറേ ഒരു ചെറുക്കനെ ഒന്നും ഒരു ഭർത്താവായി കാണാൻ എനിക്കത്രയൊന്നും ആത്മവിശ്വാസമില്ല ആ അപ്പോൾ അതിൻ്റെ പ്രശ്നം ആത്മവിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് സംസാരിച്ച് വന്നപ്പോൾ കറക്റ്റാണ് അവൾ വിചാരിക്കുന്നത് അവൾക്ക് പൊക്കം കൂടുതലാണ് അതുകൊണ്ട് അവളെ ഒന്നും ആർക്കും ഇഷ്ടപ്പെടത്തില്ല അവൾക്ക് കഴിവില്ല ആത്മവിശ്വാസത്തിന് അങ്ങ് അറ്റാത്ത പ്രശ്നം കിടക്കുന്നത് അപ്പം അതുകൊണ്ട് ഒരു പെണ്ണുമായിട്ട് അത് അവിടെ ചെന്നപ്പോൾ അവൾക്ക് അങ്ങനെയൊക്കെ ഉള്ള കപ്പിൾസിനെ കണ്ടത് അപ്പോൾ തോന്നിയ ഒരു ആവേശം അല്ലാതെ വേറൊന്നുമില്ല അപ്പം എങ്ങനെയാണ് അവൾ ഹോമോസെക്ഷലാന്ന് പറയുന്നത് അവൾ കണ്ടുപിടിച്ച മാതൃക നിങ്ങൾ സിനിമയൊന്നും കാണുന്നവരല്ലല്ലോ അല്ലേ അയ്യോ ഇനിയൊന്നും ചോദിക്കരുത് ഒരാൾ പറയുന്നത് കേട്ടോ ഇംഗ്ലീഷ് മൂവി പുതിയ ഇംഗ്ലീഷ് മൂവികളിലെല്ലാം ഈ ട്രാൻസ്ജെൻഡറിൻ്റെ എൽ ജി പി ടി ക്യൂവിൻ്റെ എന്തേലും സാധനം കയറ്റി അവരെ സപ്പോർട്ട് ചെയ്യണം എന്നാലേ ഇതിനെ അവാർഡിന് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ നിങ്ങൾ പോലും തിരിച്ചറിയാതെ നിങ്ങളുടെ രണ്ട് കണ്ണിലൂടെയും രണ്ട് ചെവിയിലൂടെയും നിങ്ങളുടെ അകത്തോട്ട് സ്റ്റഫ് ചെയ്ത് കയറ്റുന്ന ഒരു കണ്ടന്റ് ഉണ്ട് ദാറ്റ് ഈസ് വെരി വെരി റിസ്കി ആരെങ്കിലും നിങ്ങളോട് ഈ പറയുന്ന എൽ ജി ബി ടി ക്യൂ ഈ പറയുന്ന ഏതെങ്കിലും ഹോമോസെക്ഷാലിറ്റി ആകട്ടെ ട്രാൻസ്ജെൻഡർ ആകട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി ജനിക്കുമ്പളേ ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ആ വ്യക്തി പറഞ്ഞത് ആന മണ്ടത്തരമാണ് ഒരാളും ഹോമോസെക്ഷലായിട്ട് ജനിക്കുന്നില്ല അപ്പോൾ ചോദിക്കും ട്രാൻസ്ജെൻഡർ ആയിട്ട് ജനിക്കുന്നില്ലേ എന്താ ഈ ട്രാൻസ്ജെൻഡർ ഒരാൾ ജനിച്ചപ്പോൾ ആ ആളുടെ ജെനിറ്റൽസ് ഒരു സെക്സ് ആയിരുന്നു പക്ഷെ അയാളുടെ മനസ്സും അയാളുടെ ഹോർമോൺസും വേറൊരു സെക്സിൻ്റെ ഇതല്ല ട്രാൻസ്ജെൻഡർ അതിൽ ഈ ഹോർമോൺ പാട്ട് നമുക്ക് ഈസി ചേഞ്ച് ചെയ്യാമെന്ന് അപ്പൊ ജനിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ജെനിറ്റൽസ് ഏത് സെക്സ് ആണോ അതാണ് ആ കുഞ്ഞിൻ്റെ സെക്സ് ബാക്കിയൊക്കെ കറക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് നിങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ ചെന്ന് ഗൂഗിൾ അമ്പിച്ചോട് ചോദിച്ചോ ഞാനൊരു പേര് പറയാം റോബർട്ട് എൽ സ്പിറ്റ്സർ ഒരു സൈക്കോളജിൻ്റെ പേരാണ് അമേരിക്കയിൽ ഈ റിസർച്ചും ഈ കൗൺസലിംഗും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ ഉൾപ്പെടെ ഹോമോസെക്ഷൽസിനെ ഉൾപ്പെടെ കൗൺസലിംഗിലൂടെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരുന്ന നിയമവിരുദ്ധമാണിന്ന് പക്ഷെ ഇത് നിയമവിരുദ്ധമാകുന്നതിന് മുമ്പ് ഇദ്ദേഹം ഒരു സ്റ്റഡി ഇരുന്നൂറ്റി അമ്പത് ഹോമോസെക്ഷൽസ് നൂറ്റി നാൽപ്പത്തിയേഴ് മെയിലും ബാക്കി ഫീമെയിലും എൺപത്തി മൂന്ന് ഫീമെയിലെ അല്ല ആ ഇരുന്നൂറ്റി അമ്പത് പേരെങ്ങാണ്ട പുള്ളി ഇത് ചെയ്തത് അപ്പം എത്ര പേരെ പുള്ളി കൗൺസിലിങ്ങിന് വിധേയപ്പെടുത്തി മാസത്തെ ഇൻ്റർവെൻഷൻ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൗൺസിലിംഗ് ചെയ്യുന്നതിൽ ഏകദേശം എല്ലാവരും തന്നെ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പുറത്തു വന്നു അപ്പം ഈസ് ഇറ്റ് കറക്റ്റബിൾ കറക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം അതേ പക്ഷേ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് ഇതങ്ങാണ്ട് ഭയങ്കര പ്രൈഡ് ആണത്ര ഇതാണത്ര ഭയങ്കരമായിട്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർക്കൊക്കെയാണത്ര നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത് നോ യു ടോക്ക് ടു ദം ഞാൻ വായിച്ചിട്ടുണ്ട് അവർ ഒത്തിരി പേരെ ടെസ്റ്റ് മണി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവരിൽ പലരും അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത് അവരുടെ ലൈഫിൻ്റെ അവസ്ഥ ഈ പെങ്കൊച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ഇരുട്ടും ഇടിമിന്നലും പേമാരിയും പ്രശ്നങ്ങളും കൊണ്ട് വീർപ്പ് മുട്ടിയ അവസ്ഥയാണ് ഒരു വ്യക്തി പാപത്തിലേക്ക് പോകുമ്പോൾ പാപത്തെ സംബന്ധിച്ചുള്ള ചില പ്രത്യേകതകൾ ഞാൻ പറയാം സിൻ ഏതെങ്കിലും ഒരു വ്യക്തി പാപത്തിലേക്ക് വീണുപോയെന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തി പാപത്തിലേക്ക് വീണുപോയതിൻ്റെ ഒന്നാമത്തെ കാരണം ആ സിന്ന് ഈ വ്യക്തിക്ക് കൊടുക്കുന്ന പ്ലഷറിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു അതാണ് അവരെ വീഴ്ത്തിക്കിള്ളത് രണ്ടാമത്തെ കാരണം ഞാൻ ഈ പാപത്തിലേക്ക് വീണുപോയാലും ഏത് നിമിഷം വേണമെങ്കിലും എനിക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന മിഥ്യാധാരണ മൂന്നാമത്തെ കാരണം ഓ ഇതൊന്നും അത്ര വലിയ പാപമൊന്നും അല്ലെന്ന് ഇതിനെ നീതീകരിച്ചത് ഇതും കൂടെ ചേർത്തപ്പോഴാണ് വീണുപോയത് ഇസ് ഇറ്റ് പോസിബിൾ ടു കംഔട്ട് ഓഫ് എറ്റ് ഈ പറയുന്ന ക്യാൻവാസ് പിടിച്ച് അതിനെ പറയുന്ന പോലെ ഇരുട്ടും വെളിച്ചവും നമ്മളെ വ്യത്യാസം പോലെ ഇരിക്കും ദ മൊമെന്റ് യു സ്റ്റാർട്ട് സീക്കിംഗ് ക്രൈസ്റ്റ് ഇൻ യുർ ലൈഫ് ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന തലമുറ അതാണല്ലോ ഞാൻ പറഞ്ഞു വന്ന കാര്യവും നാലാ സങ്കീർത്തനത്തിൽ പറഞ്ഞത് ഇതാകുന്നു ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ ഇല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറ എന്നൊരു തീം എടുത്തിരിക്കുന്ന ആ വാക്യത്തിൽ നിന്നാണ് അപ്പൊ ക്രിസ്തുവിനെ അന്വേഷിക്കാൻ പോയാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കൃത്യമായിട്ട് മാറിയിരിക്കാൻ സാധിക്കും അതിന് നമുക്ക് കുറച്ച് പോമ്പൊഴികളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് നമ്മൾ ഈ സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ച് സംസാരിക്കാറുണ്ടല്ലോ നിങ്ങൾക്കറിയാം എന്നാ പറഞ്ഞേ സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകം ഏതാണ് പല പുസ്തകത്തിലുണ്ടായിരിക്കാം എന്നാലും ഇച്ചിരി കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ദി ആർമേഴ്സ് സർവായുധ വർഗങ്ങൾ ആ പറഞ്ഞോ ആ വായിച്ചേ നിങ്ങളുടെ അരയ്ക്ക് ആ ആ സമാധാന സുവിശേഷത്തിനായുള്ള ഒരുപ്പം ദുഷ്ടന്റെ തീമ്പുകളൊക്കെ എടുക്കാൻ പിന്നെ വചനമെന്ന ഈ ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കായിരുന്നേ നമുക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ കാണപ്പെടുന്ന ശത്രുവിനോടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കല്ലെങ്കിലും എടുത്ത് അറിയാൻ പുള്ളി അതായത് നിങ്ങളുടെ അടുത്ത് പിശാജ് രണ്ട് കൊമ്പും ഉണ്ട കണ്ണും നീണ്ട പല്ലും നീണ്ട നാക്കും ഒക്കെ ആയിട്ട് വന്നാൽ നിങ്ങൾ എന്തു ചെയ്യും അതും രാത്രി പന്ത്രണ്ട് മണിക്ക് നിങ്ങൾ പറയും ഹായ് പിശാജെ എത്ര നാളായി കണ്ടിട്ട് സുഖമായിരിക്കുന്നു എന്നൊന്നും ചോദിക്കത്തില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചർച്ചന്റെ പാസ്റ്റർ കൂടെയാണ് കോട്ടയത്ത് അപ്പോൾ വെളുപ്പിന് ആറു മണിയായപ്പോൾ ഒരു ഫോൺ കോൾ പാസ്റ്റർ പാസ്റ്റർ ഓടി വരണം എന്നാ പറ്റി ഇവിടെ വന്നിട്ട് പറയാം വിളിക്കുന്ന ആൾ വരെ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടിയ വിളിക്കും കാര്യം പറ ഞാൻ ഒരു ഒമ്പത് മണിയാകുമ്പോ അല്ലല്ല ഇപ്പൊ തന്നെ വരണം ഓടി വാ പാസ്റ്റർ രക്ഷിക്കണം പാസ്റ്റർ രക്ഷിക്കണം അപ്പൊ ഞാൻ ഓടി ചെല്ലുമ്പം അവിടെ ആകെ എല്ലാവരും കൂടെ ഇങ്ങനെ പേടിച്ച് എന്നാ വെറച്ചെരിപ്പണം ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ചെറുക്കൻ ഇവൻ രാത്രി രണ്ടര ആയപ്പോൾ ഇവന്റെ മുറിക്കകത്ത് പിശാചിനെ കണ്ടു അപ്പൊ ഞാൻ ചോദിച്ചു ഉള്ളതാണോടാ അതേ പാസ്റ്റങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടാ വാസ്ത്രങ്ങൾ രണ്ട് കൊമ്പും അവനാ എന്നോട് ഇതെല്ലാം പറഞ്ഞത് ഉണ്ട കണ്ണും നീണ്ട നാക്കും അപ്പൊ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുമ്പോ ഞാൻ വിചാരിക്ക ദൈവമേ ഇത് എന്താ പരിഹാരം ഒരു കാര്യം ചെയ്യാം ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുവരാൻ പറയാം ആ വെള്ളത്തിൽ കൈയിട്ട് പ്രാർത്ഥിക്കാം എന്നിട്ട് ഇച്ചിരി അവനോട് കുടിക്കാനും പറയാം ബാക്കി അവൻ്റെ റൂമിനും തളിക്കാം ബാക്കി വീടിൻ്റെ ചുറ്റും തെളിച്ചാൽ അല്ല ഭൂതപ്രത പിശാചിക്കളും പോ എന്നും പറഞ്ഞു അത് പരിഹാരം എനിക്ക് തന്നെ തോന്നി അതൊന്നും പരിഹാരമല്ല അപ്പം നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവ് ഞാൻ എന്താ ചെയ്യേണ്ടേ പെട്ടെന്ന് കർത്താവിൻ്റെ മനസ്സിലൊരു ചിന്ത തന്നു ഞാനൊരു ചോദ്യം ചോദിച്ചു ഇവിടെ ഹൊറർ മൂവി കാണാറുണ്ടോ അവനൊന്നും മിണ്ടിയില്ല പക്ഷേ ഈ ചോദ്യം കേട്ടത് ഇങ്ങനെ ഇരുന്നവൻ ഇങ്ങനെ ഇരുന്നു അപ്പൊ ഞാൻ അമ്മയെ നോക്കി അമ്മ പറഞ്ഞു ശരിയാണ് പാസ്റ്റർ അവന്റെ ലാപ്ടോപ്പ് നിറച്ച് ഹൊറർ മൂവിയാണ് പാസ്റ്റർ കുത്തിയിരുന്ന് ഹൊറർ മൂവി കാണലോ അവന്റെ തൊഴിൽ നിങ്ങളുമെല്ലാം ഹൊറർ മൂവി കാണാറുണ്ടോ എന്നാ ഈ ഹൊറർ മൂവി അല്ലേ അറിയത്തില്ല അപ്പം ഏകദേശം കാര്യത്തിൻ്റെ കിടപ്പ് പിടികിട്ടിയേ അടുത്തത് അമ്മ എഴുന്നേറ്റു ഒരു കൂട്ടം കൂടെ പാസ്റ്റിൽ നിന്ന് കാണിച്ചുതരാം എന്നും പറഞ്ഞ് നേരെ അകത്തോട്ട് ചെന്നിട്ട് ഒരു ബുക്ക് എടുത്തുകൊണ്ട് തന്നു ഞാൻ ആ ബുക്കിൻ്റെ ഒന്നാമത്തെ പേജ് മറിച്ച് ദാണ്ടു നിൽക്കുന്നു ഉണ്ട കണ്ണും നീണ്ട പല്ലും മോം വരച്ചതാ അല്ലേ അതേ പാസ്റ്റർ അവൻ വരച്ചതാ ഞാൻ പറഞ്ഞു എടാ നിന്റെ തലക്കകത്ത് മുഴുവനും പിശാജിനെ കയറ്റിവെച്ചെ പിന്നെ കണ്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ആദ്യം ലാപ്ടോപ്പിൽ നിന്ന് അത് മുഴുവൻ ഡിലീറ്റ് ചെയ്യേ എന്നിട്ട് നിന്റെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ നിന്നും മൊത്തം ഡിലീറ്റ് ചെയ്ത് കളയേ എന്നിട്ട് ഈ പേജ് മുഴുവൻ കീറിക്കള എന്നിട്ട് യേശി കർത്താവിനോട് പ്രാർത്ഥിച്ച് ക്ഷേമചോദിക്കെ അപ്പൊ ഈ സെഷൻ അവസാനിക്കുമ്പം നമുക്ക് കാണണം അടുത്ത സെഷനിൽ ഞാൻ ഉണ്ട് പോകുന്നൊന്നുമില്ല ഒക്കെ ഒരു ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇൻട്രാക്ഷനുമൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ പറയുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സെഷനിൽ ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറ എന്നാണ് നമ്മുടെ പേര് സത്യത്തിൽ അതിനാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നതും ഇല്ലെങ്കിൽ പിന്നെ ചുമ്മാ ഇറങ്ങിയൊന്നുമല്ലല്ലോ ചുമ്മാ ഒരു ഓളത്തിൻ്റെ പപ്പയും അമ്മയും ചർച്ചിൽ പോകുന്നു അങ്ങനെ പോയേക്കാന്ന് വിചാരിച്ചുവന്നതാണോ നല്ല ഏ സി ഉള്ള ചർച്ച മൊത്തം ചൂടല്ല എന്നാ പിന്നെ പോയി ഇരുന്നേക്കാന്ന് വിചാരിച്ച് വന്നാണോ നമ്മൾ വാസ്തവത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറ ആയതുകൊണ്ടാണ് ഇതിനകത്ത് ഇരിക്കുന്നത് പക്ഷേ എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറ എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും ദൈവത്തെ അന്വേഷിക്കുന്ന ലെവലിൽ നിൽക്കാൻ പറ്റുന്നില്ല അവർ നിൽക്കുന്നത് ഇരുട്ടില്ല അവർ നിൽക്കുന്ന സ്ഥലം മുഴുവൻ ഇരുട്ടും അന്ധകാരവും ഇടിവെട്ടും പേമാരിയും ഭയവും ഭീരത്വവും ഭീകരതയുമാണ് ഒരു കളറുമില്ല പക്ഷെ അതിൻ്റെ അപ്പുറത്തുണ്ട് എവിടെയൊക്കെയോ വെച്ച് ആ തിരിച്ചറിവാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെ ആ തിരിച്ചറിവ് ഉണ്ടാക്കാം ഏതെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുവാണെങ്കിൽ ആ സ്ട്രഗിളിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്ത് കിടക്കാം അതിൻ്റെ കൂടുതൽ പ്രാക്ടിക്കൽ കാര്യങ്ങൾ ഞാൻ അടുത്ത സെഷനിൽ പറയാം അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഒന്ന് രണ്ട് ചലഞ്ചസ് നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത സെഷനിൽ കാണാം താങ്ക് യു ബൈ സി യു